എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാം. ഷാജി പറഞ്ഞ ആ കാര്യം ഗൗരവത്തിൽ, ഇപ്പോൾ ഗൗരവ മാഷ് പറഞ്ഞിട്ടുണ്ടല്ലോ, നിയമ നടപടി സ്വീകരിക്കേണ്ട ധൈര്യം ഉണ്ടല്ലോ. ആ ചലഞ്ച് ഏറ്റെടുക്കാൻ തീർച്ചയായിട്ടും യു ഡി എഫും തയ്യാറാകും. കാരണം ഷാജി പറഞ്ഞ പോയിൻസൊക്കെ വളരെ ക്ലിയറാണ്, ഇങ്ങനെയുള്ള ചില സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യം തന്നെയാണ്. അതിനെക്കുറിച്ച് ഏതന്വേഷണത്തിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും. അല്ലാതെ വെറുതെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒളിച്ചു കൊടുക്കുന്നില്ല. അക്കാര്യത്തിൽ ഞങ്ങളുടെ ലൈൻ ക്ലിയറാണ്. ഞങ്ങളൊക്കെ ഷാജിയുടെ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം അത് യു ഡി എഫിൻ്റെ നേതാക്കന്മാർ തമ്മിൽ ഒരാശയവിനിമയം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഗോവിന്ദൻ മാഷ് നിയമ നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാർ. കുഞ്ഞാനന്ദൻ്റെ കുടുംബം അല്ലല്ലോ പ്രധാനപ്പെട്ട സംഭവിച്ചു. കുഞ്ഞാനന്ദൻ്റെ മകൾ പറഞ്ഞത്, കുഞ്ഞാനന്ദൻ മരിക്കുമ്പോൾ യു ഡി എഫ് ആണ് മുഖ്യമന്ത്രി, ഉമ്മൻചാണ്ടി ആയിരുന്നു മുഖ്യമന്ത്രി. ചികിത്സ അതുകൊണ്ട് ചികിത്സ അന്ന് ഒരു പരാതി അന്ന് ഉന്നയിച്ചിട്ടില്ല. മാത്രമല്ല എൽ ഡി എഫ് വന്നതിന് ശേഷം കുഞ്ഞാനന്ദൻ മുഴുവൻ പുറത്തായിരുന്നു, അടുത്ത് അധികം പോയിട്ടില്ല. അല്ല, അതിനെക്കുറിച്ച് നിയമ നടപടികൾ സ്വീകരിക്കാൻ ഗോവിന്ദൻ മാഷ് തയ്യാറാകുമ്പോൾ ഞങ്ങൾ അതിനോട് അനുസരിച്ച് പ്രതികരിക്കും. അതുപോലെ തന്നെ ഒരു തിരുവനന്തപുരത്ത് ഒരു സംഭവം ഉണ്ടായിട്ട് പ്രദീപ് എനിക്ക് എൻ്റെ ഓർമ്മ ചെയ്യാൻ, പ്രദീപ് എന്ന യൂട്യൂബ് നടത്തിയൊരു വ്യക്തി അദ്ദേഹം കുഞ്ഞാനന്ദൻ മരിച്ചപ്പോൾ ഒരു കമൻ്റ് പറഞ്ഞു, ടി പി ചന്ദ്രശേഖരനെ കൊന്ന കുഞ്ഞാനന്ദൻ പുഴുത്ത് മരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ചാനലിൽ. പക്ഷേ അത് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ ഒരു ആക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കുടുംബം പരാതി പറഞ്ഞത് അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് യൂട്യൂബിൽ വന്നപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ഇതായിരുന്നു പറഞ്ഞിരുന്നു. പക്ഷേ എഴുതി കൊടുത്തിട്ട് പോലും പോലീസ് അന്വേഷിച്ചില്ല എന്നാണ് പിന്നീട് ഞാൻ മനസ്സിലാക്കി.